ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇതിൻ്റെ പറ്റി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് വോൾട്ടേജ്, എന്താണ് കറണ്ട്, എന്താണ് റെസിസ്റ്റൻസ്. ഇതിനെക്കുറിച്ച് ഞാൻ ചെറിയൊരു ബ്രീഫായിട്ട് മുമ്പ് വീഡിയോ ചെയ്തിരുന്നു. എന്തായാലും അതിനെക്കുറിച്ചിട്ട് കുറച്ചുകൂടി അറിയാൻ വേണ്ടി ഞാൻ അടുത്തൊരു എക്സാമ്പിളായിട്ടാണ് നിങ്ങളുമായി ചേരാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ നമുക്ക് ആ ഒരു എക്സാമ്പിളോട് കൂടി തന്നെ നമുക്ക് തുടങ്ങാം. എന്താണ് വോൾട്ടേജ്, എന്താണ് റെസിസ്റ്റൻസ്, എന്താണ് നമ്മളുടെ കറണ്ട്. നമുക്കൊരു എക്സാമ്പിൾക്ക് വേണ്ടി നമ്മളൊരു ടാങ്ക് ഉണ്ടെന്ന് വിചാരിക്കുക. ഇവിടെ ഒരു ടാങ്ക് ഉണ്ട്. ഓക്കെ, ഇവിടെ ഇതൊരു ടാങ്ക് ആണ്. അപ്പോൾ നമുക്ക് അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾക്ക് ഒരു എക്സാമ്പിൾ തുടങ്ങാം. എക്സാമ്പിൾ പറയുമ്പോൾ നമുക്കൊരു ടാങ്ക് ഉണ്ടെന്ന് വിചാരിക്കുക. ഇതൊരു ടാങ്ക് ആണ്. ഓക്കെ, ഈ ഒരു ടാങ്കിൻ്റെ അകത്ത് നമ്മൾ കുറേ വെള്ളം നിറച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മളൊരു വെള്ളം നിറച്ചിട്ടുണ്ട്, ഇതിൽ കുറേ വെള്ളമുണ്ടെന്ന് വിചാരിക്കുക. അതിനുശേഷം ഈ ഒരു ടാങ്കിൽ നിന്ന് വെളിയിലേക്ക് വരാൻ വേണ്ടി ഒരു ടാപ്പ് ഉണ്ട്, ഒരു പൈപ്പ് പോലത്തെ ഒരു സംഭവം കൂടിയുണ്ട്. ഓക്കെ, നമ്മുടെ ഈ ഒരു ഭാഗത്ത്, അതായത് ഈ ഒരു മോളിൽ നമുക്ക് വെള്ളമുണ്ട്. അതിന് മറക്കരുത്, ഈ ഒരു ഭാഗത്ത് നമുക്ക് വെള്ളമുണ്ട്. ഓക്കെ, ഇത് നമ്മളുടെ വെള്ളമാണ്, ടാങ്കാണ് വെള്ളം. ഓക്കെ, നമുക്ക് ഈ വെള്ളം എന്ത് ചെയ്യും, മുകളിൽ സ്ഥാപിച്ചതുകൊണ്ട് ഇവിടെ ഒരു ഹോൾ ഉള്ളതുകൊണ്ട് നമുക്ക് വെള്ളം എന്ത് ചെയ്യും, താഴേക്ക് ഫ്ലോ ചെയ്യുമല്ലോ. അങ്ങനെ താഴേക്ക് ഫ്ലോ വെള്ളം എന്ത് ചെയ്യും, താഴേക്ക് ഫ്ലോ ചെയ്യുന്നു. ഇതുവഴിയാണ് വെള്ളം താഴോട്ട് ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, നമുക്കിവിടെ കറണ്ട് എങ്ങനെയാണ്, എന്താണ് വോൾട്ടേജ്, എന്താണ് റെസിസ്റ്റൻസ് നമുക്ക് നോക്കാം. ഇവിടെ ഈ ഒരു വെള്ളം മുകളിൽ നിന്ന് താഴേക്ക് ഒരു പ്രഷറിലാണ് താഴേക്ക് അടിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന പോലെ ആ ഒരു പ്രഷറിനാണ് നമ്മൾ എന്ത് പറയുന്നത്, വോൾട്ടേജ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു സംഭവത്തെ, അതായത് ആ മുകളിൽ നിന്ന് താഴെ ഒരു പ്രഷർ ഉണ്ടാവില്ലേ, ഒരു തള്ളുന്ന ആ ഒരു പ്രഷർ, അതിനെയാണ് നമ്മൾ വോൾട്ടേജ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു പ്രഷറിനെയാണ് നമ്മൾ വോൾട്ടേജ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് കറണ്ട് നോക്കാം. കറണ്ട് എന്ന് പറയുന്നത് ആമ്പിയർ, അതായത് കറണ്ട് എന്ന് പറയുന്നത് ഈ ഒരു വെള്ളത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ അകത്ത് നിറച്ചിരിക്കുന്ന ആ ഒരു വെള്ളത്തെയാണ് നമ്മൾ കറണ്ട് എന്ന് പറയുന്നത്. നിങ്ങൾ ഒരു എക്സാമ്പിൾക്ക് വേറൊരു എക്സാമ്പിളോട് ഞാൻ ഈ സമയത്ത് പറയുകയാണെങ്കിൽ, നമ്മളെ കയ്യിൽ സ്മാർട്ട് ഫോൺ ഉണ്ടാവുമല്ലോ, ആ സ്മാർട്ട് ഫോണിൽ നമുക്കൊരു ബാറ്ററി കൂടി ഉണ്ടാവും. ആ ബാറ്ററിയുടെ MAH എന്ന് പറയുന്നത് ഒരു 100 mAh ആണെന്ന് വിചാരിക്കുക. സാധാരണ 5000-6000 mAh ആണ്, ഇവിടെ ഞാൻ 100 mAh ആണ്. ഓക്കെ, ഈ 100 mAh ബാറ്ററിയുടെ കപ്പാസിറ്റി എപ്പോഴും 100 ആയിരിക്കില്ല, നിങ്ങൾക്കറിയില്ലേ, അത് കുറഞ്ഞുകൊണ്ടേ വരും. 100 നിന്ന് 98 ആവും 98 95 96 അങ്ങനെ 0 വരെ എത്തും. അതിനൊരു കാരണം എന്ന് വെച്ചാൽ, ഈ ഒരു കറണ്ടില്ലേ ഇവിടെ വരുന്ന ഈ ഒരു കറണ്ടാണ് ഫ്ലോ ചെയ്ത് ഒരു സമയമാകുമ്പോൾ ആ കറണ്ട് ഫുള്ളും തീരും. ഈ ഒരു ബോക്സിൽ, അതായത് ഈ ഒരു ടാങ്കിൽ നിന്ന് ആ വെള്ളം ഫുള്ളും തീരും. ആ ഒരു സമയത്താണ് നമ്മളുടെ ബാറ്ററിയുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 0 ആയിട്ട് മാറുന്നത്. ഓക്കെ, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, കറണ്ട് എന്ന് പറയുന്നത്. കറണ്ട് അല്ലെങ്കിൽ കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് നമ്മുടെ കറണ്ട്. അപ്പോൾ നമുക്ക് റെസിസ്റ്റൻസ് നോക്കണം. അടുത്തത് റെസിസ്റ്റൻസ് ആണ്. റെസിസ്റ്റൻസ് എവിടെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്? ഇവിടെ റെസിസ്റ്റൻസ് വരുന്നത് നിങ്ങൾക്ക് ഇവിടെ ഒരു ഗ്യാപ്പ് കാണുന്നുണ്ടല്ലോ, ഈ രണ്ടിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഇല്ലേ, അതാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ആ വെള്ളം വരാൻ വേണ്ടി നമുക്കൊരു ഹോളുണ്ട്, ആ ഹോളാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ആ ഹോൾ എത്ര വലുതാവുന്നോ അതിനനുസരിച്ചിട്ട് റെസിസ്റ്റൻസ് കുറഞ്ഞുകൊണ്ടേ വരും. കാരണം എന്താ, ഹോൾ കൂടുമ്പോൾ നമുക്ക് ഈ ഒരു കറണ്ടിന് പെട്ടെന്ന് വെളിയിലേക്ക് വരാൻ സാധിക്കും. ഓക്കെ, ഹോള് ചെറുതായിക്കൊണ്ടേ വരുമ്പോൾ നമുക്ക് വെള്ളം വരുന്നത് കുറഞ്ഞുകൊണ്ടേ വരും. അപ്പോൾ ആ സമയത്ത് റെസിസ്റ്റൻസ് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് റെസിസ്റ്റൻസും അതേപോലെ തന്നെ കറണ്ടും വോൾട്ടേജ് എന്ന് പറയുന്നത്. ഇതിൻ്റെ മൂന്നിനെയും ഒന്നിച്ചുള്ള നമുക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്, അതാണ് ഹോംസ് ലോ എന്ന് പറയുന്നത്. ഹോംസ് ലോ എന്ന് പറയുന്നത്. ഓക്കെ, അതിനൊരു ഇക്വേഷനാണ് V = I into R ആണ് ഇതിൻ്റെ ഇക്വേഷൻ. നമുക്ക് വോൾട്ടേജ് കണ്ടുപിടിക്കണമെങ്കിൽ V I into R ചെയ്താൽ മതി. അതേപോലെ തന്നെ നമുക്ക് കറണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ V/R ചെയ്താലും മതി. ഇതാണ് ഇക്വേഷൻ. ഇതിൻ്റെ എക്സാമ്പിളായിട്ട് ഞാൻ എന്തായാലും അടുത്ത വീഡിയോ കുറച്ച് കഴിഞ്ഞിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം, ഡിസ്ലൈക്ക് ചെയ്യാം, മറ്റുള്ളവർക്കൊന്ന് വീഡിയോ ഷെയർ ചെയ്തെടുക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.